നമ്മളെ കുഞ്ഞോനെ എത്തൊക്കെ എഴുതി വെച്ചിക്കാണ്ട് പോയിക്കണു. ഇപ്പൊ കാണാനില്ലല്ലോ. ഇപ്പൊ കുട്ടി ജയിച്ചേക്കണോ? എല്ലിയില് ജയിച്ചേക്കണില്ല. എ പ്ലസ് ഒക്കെ ഉണ്ടോ? കുട്ടി പോപ്പിച്ചാ പോക്കൊന്നുമില്ല, അത് മൂത്ത് പോക്കണം, അപ്പോളതിന് ചാതി ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ പുറാപന്മായി കുട്ടീനടി മോശിതാക്കി ഇങ്ങളെ എനിക്ക് എല്ലാത്തിനും നല്ല മനസ്സിലുണ്ട്. ആരപ്പ വിളിച്ചുണാവോ? വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ആ കുഞ്ഞാളാ? ആ എന്തേ ഭവാന്? കുട്ടി ജയിച്ചേക്കണോ? ആ എല്ലിയില് ജയിച്ചേക്കണില്ല. എ പ്ലസ് ഒക്കെ ഉണ്ടോ? ആ ആ അപ്പൊ ഇങ്ങനെ പീഡിയൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേജ് തന്നിട്ടുള്ളൂ. ആ വൈകുന്നേരം പാർട്ടിയോ? ഉപ്പാക്ക് വരാൻ വയ്ക്കൂല. ഉപ്പാക്ക് കാലിൻ്റെ ഒട്ട് വേദനയും തലമിന്നലിൻ്റെ ആ സോക്കടൊക്കെ ഉണ്ട്. ഞാൻ സുക്കൂർ കാക്കാനെ പറഞ്ഞേക്കണ്ട് കേട്ടോ. അന്തിക്കല്ല ഇന്നോ? ആ ആയിക്കോട്ടെ. അജ്ജും ഉമ്മ എല്ലാവർക്കും കൂടി വരുവണ്ടി കേട്ടോ. ആ എന്നാ വെച്ചാളി കേട്ടോ. ആ മോൾട്ടിയാണ് ഓളെ. ഓള് മറ്റേ 10-ാം ക്ലാസ്സിൽ ജയിച്ചേക്കണോലോ. എല്ലിയിലെത്തപ്പോ എ പ്ലസ് എല്ലിയിലുണ്ട്. അപ്പൊ അന്തിക്ക് എത്താ പരിപാടി ഉണ്ടോലോ, പാർട്ടി. ആ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സുക്കൂറിനെ പറഞ്ഞേ കണ്ട് അന്തിക്കച്ച് വല്ല നടക്കൂലെന്ന് പറഞ്ഞു. ഓൻ പോയിക്കോളും. ഇപ്പൊ അങ്ങനെ പരിപാടി ഇട്ടേക്ക് നമ്മളെ. ഓൻ പോയിക്കോടച്ച് വെച്ചപ്പോ ഈ തല ഇന്നലൊക്കെ ആയിട്ടേ. ഇനി പാര വിളിച്ചു നമ്മളെ മോനു 10-ാം ക്ലാസ്സിൽ തന്നെ അല്ലേ ഇതില്ല. എന്താടി എന്തിനാ നോട് വിളിച്ചിണ്ട്? മോനുവാ? എപ്പോഴെ പോയിക്കണ്ട്? ഇജ്ജ് ബേജാറാണ്ട്. ഓൻ വരും, ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ആ ഇജ്ജ് വെച്ചാളെ, ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ആ ആ ആ ആ അതെന്തേ അബ്ബാസ് വിളിച്ചിക്കാണ്ടത്തെ പറഞ്ഞ ചീത്ത അറിഞ്ഞാ? ആ ഇജ് ബേജാറാണ്ട. ഓൻ എവിടെയൊക്കെ ഉണ്ടാവും? ഓൻ കളിച്ചാൻ പോയത് ഈക്കാരം വരും ഈക്കാരം കേട്ടോ. ഇജ് ബേജാറാണ്ട, ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ആ വെച്ചാളെ. ഇവളാണ് പെണ്ണാണ്, ഓളവിടുന്ന് വിളിച്ചിട്ടാണ്. നമ്മളെ കുഞ്ഞോനെ എത്തൊക്കെ എഴുതി വെച്ചിക്കാണ്ട് പോയിക്കണു. ഇപ്പൊ കാണാനില്ലല്ലോ. ഓനിപ്പൊ കുറി 10-ാം ക്ലാസ് ചെയ്യുന്നല്ലോ. അപ്പൊ ഇന്നലെ അന്ത്യക്ക് അബ്ബാസ് വിളിച്ചിക്കാണ്ട് കുറെ ചീത്ത അറിഞ്ഞു. 10-ാം ക്ലാസ്സിൽ ഇജ്ജ് ജയിച്ചിട്ടില്ലെങ്കിൽ ഇജ്ജിന്റെ തൊതുക്ക് ഗ്യാരന്റ് എന്തൊക്കെ പറഞ്ഞുകൂണു എന്നൊക്കെ പറഞ്ഞു. അതാ അപ്പൊ ഓപ്പ് എന്തൊക്കെ എഴുതി വെച്ചിക്കാണ്ട് ഓൻ പോയിക്കണോലോ. ഓനെ കാണാനില്ല, അതിനാണ് പോള് വിളിച്ചിട്ടുണ്ടോ ഒന്ന് അന്വേഷിച്ചു നോക്കണ്ടേ. സുക്കൂറിന് വിളിച്ചിക്കാണ്ട് പറഞ്ഞക്കാണ്ടേലും ഓ എടുക്കൽ കുട്ടിയാളല്ലേ, എന്തേലൊക്കെ പറഞ്ഞപ്പം കണ്ടേ. അതിപ്പോ ഇപ്പത്തെ കുട്ടിയാളെ ഈ പഠിച്ചിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ തന്നെയാണ് ഈ രക്ഷിതാക്കള് മുൻപം. ഓലിങ്ങനെ ഓരോന്ന് പറഞ്ഞുകാണ്ട് ബേജാറായിക്കാണ്ട് നിൽക്കല്ലേ. കുട്ടിയാളെ കണ്ട് ബേജാറാക്കും. അങ്ങനെ ഇഞ്ചിങ്ങനെ പഠിച്ചോ, അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകാണ്ട്. ഓ എന്തൊക്കെയാ പേപ്പറിൽ എഴുതി വെച്ചേക്കണോലോ, എന്നിട്ട് പോകാനെ കാണാനില്ല. ഇനി ഇപ്പൊ അതിനാണ് പോള് വിളിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാ ഓ വൈകുന്നേരം ആകുമ്പോ വെരുവേ കരവൊക്കെയും കളിച്ചാൻ പോയിട്ടുണ്ടാവും. അല്ലാതെ പോവാ എടുക്കാൻ പോകേണ്ടത്.
അവിടെ ഉണ്ടാവും. നിജും ബേജാറാവണ്ട, അതുകൊണ്ട് ബെരിയക്കാരം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ പത്താം ക്ലാസ് ജയിച്ചുമ്പോൾ ഓലൊക്കെ നിങ്ങളൊക്കെ രക്ഷിതാക്കളെ വിചാരപ്പോൾ സുരേഖാൻ്റെ പെണ്ണ് ജയിച്ചക്കണു, അവസരത്തിൻ്റെ തെക്കൻ ജയിച്ചക്കണു, ഇവലൊക്കെ ജയിച്ചക്കണു. എന്നിട്ടിപ്പോൾ അത് കണ്ടു കണ്ട് എൻ്റെ കുട്ടി ജയിച്ചണം, ഓൻ ജയിച്ചക്കണു, മാർക്ക് കുറവാണ്, അതൊന്നും ഇപ്പോൾ ഓൻ അറിഞ്ഞിട്ടില്ല. ഓൻ അപ്പം ഇത് പറഞ്ഞത് ഞാൻ തോൽക്ക് വച്ചിട്ട് ഓ അപ്പോൾ അതിന് മണ്ടിയതാണ്, ഓൻ ജയിച്ചക്കണു, മാർക്ക് കുറച്ച് കുറവാണെന്ന്. ആ അതൊന്നും സാരജന ബീസ്. ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം ഇപ്പം ഈ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കുട്ടി പഠിച്ചിട്ട മാതിരി ഇപ്പോൾ ഓളെ കുട്ടി പഠിക്കില്ല. ആ എൻ്റെ കുട്ടിക്ക് ഒരു മണ്ട ഉണ്ടാവും, അതിനനുസരിച്ച് എൻ്റെ കുട്ടി പഠിച്ചുള്ളൂ. അത് കണ്ട് കണ്ട് അപ്പുറത്തെ കുട്ടി പഠിച്ചിട്ടതിനനുസരിച്ച് ഇജ്ജ് എൻ്റെ കുട്ടീനെ പഠിപ്പിച്ചാൽ പറഞ്ഞ പഠിച്ച കുട്ടി മാങ്ങ കുത്തി പൊപ്പിച്ചാൽ പൂക്കൊന്നുമില്ല, അത് മൂത്ത് പൂക്കണം, അപ്പോളതിന് ചാതി ഉണ്ടാവുള്ളൂ ഞാൻ വിശ്വസിച്ചു. ആ അല്ലാതെ പോയി കുട്ടികളെ കണ്ട് നിർബന്ധിച്ച് പിച്ചിക്കാണ്ട് ഇങ്ങോട്ട് പഠിപ്പിച്ച് വെച്ചിട്ടൊന്നും ആ അവനാനൊരു മണ്ട ഉണ്ടാവും, അതിനനുസരിച്ച് പഠിച്ചുള്ളൂ. എന്നിട്ട് ഈ കുട്ടികളെ കണ്ട് ബേജാറാക്കാൻ വേണ്ടി ഇവിടെ പോയി തോറ്റോലും ജയിച്ചോലൊക്കെ നല്ല നിലയിലെത്തിയിട്ടുള്ളൂ, എല്ലാവരും നല്ല നിലയിലെത്തിക്കുന്നു, ആരും മോശമായി പോയിട്ടൊന്നുമില്ല. അപ്പൊ അബ്ബാസിന്റെ സ്ഥിതി പത്തേന്നു എത്ര ഓൻ അറിഞ്ഞു. ഇപ്പൊ ഓ ഇത് ഹിന്ദി പറയും, ഇംഗ്ലീഷ് പറയും, ആ അറബി പറയും, ഇതൊക്കെ ഓൻ പറയുന്നുണ്ട്. അപ്പൊ ദുബായി പോയി കാണ്ടല്ല അപ്പൊ ഇതൊക്കെ കിട്ടിയിട്ടത്. ആ അതേമാതിരി തന്നെ എല്ലാവരും പഠിയും. പിന്നെ ഓ അതിന് വിളിച്ചു കാണ്ട് ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്തറിഞ്ഞാൽ കുട്ടിയാക്കായാലും ഈ പിതാന്ത അടിച്ചൂലേ. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ അബ്ബാസിനെയും സുക്കൂറിനെയും നമ്മളെ സുറാബിനൊക്കെ പഠിപ്പിച്ച മാസ്റ്റ് ഇപ്പം ഇന്നലെ ഇന്നിങ്ങനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞപ്പോൾ എന്നോടായിരുന്നു, നമ്മളെ കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിച്ചാണ് സുക്കൂർ ഒന്ന് കണ്ടാലും മാസ്റ്റർ വിളിച്ചൊന്ന് ചിരിച്ചു വർത്താനം പറയും. ഓന് അന്ന് ഏറ്റവും പഠിച്ചാത്ത ആ ബാക്ക് ബെഞ്ചിൽ ഇന്ന് കുതിര വെച്ചിരുന്ന കുട്ടിയെന്നു. ഓ അപ്പം എന്തായാലും കണ്ടാ ഒന്ന് ചിരിച്ചു വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് ഓ ആ എന്തേലും പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞാൽ പോകുള്ളൂ. എന്നാൽ ഓൻ്റെ ഒപ്പം പഠിച്ച കുട്ടികളിപ്പോൾ വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പിന്നെ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടോലോ സുക്കൂറിനൊപ്പം പഠിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടാൽ മുണ്ടും കൂടി ഇല്ല, അവരറിവ് കൂടി ഓലാണ് പോകുന്നു മാസ്റ്റിനോട് പറയണം. ആ അപ്പോൾ ഇതന്നെ പഠിച്ചിട്ട കുട്ടികൾ ഒരു സ്ഥാനത്ത് എത്താത്ത ആൾക്കാരുമുണ്ട്, പഠിച്ചാത്ത കുട്ടികൾ എല്ലാ സ്ഥാനത്തും. ഇപ്പം നമ്മളെ അബ്ബാസിനെ നോക്കാൻ ഓൻ എത്ര പഠിച്ചിരുന്നത്, 10,000 രൂപ മാസം ശമ്പളം വാങ്ങുന്നുണ്ട്, സുഖമാണ് ഓൻ. ഓൻ്റെ ഇപ്പം പഠിച്ചോല് നല്ല പഠിപ്പുള്ളവരൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ 10-ാം ക്ലാസ്സിൽ ജയിച്ചില്ലാച്ചിട്ട് ഒന്നും ആവൂല നബീസ്. ഇവിടെ ഇപ്പം നമ്മളെ ഭരിച്ചിട്ട ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ഇന്ത്യ ഭരിച്ചിട്ടുള്ളവരും കേരളം ഭരിച്ചിട്ട ആൾക്കാരൊക്കെ അതിലിപ്പോൾ മന്ത്രിമാരും ഒക്കെ ആയിട്ട് SSC ജയിച്ചോലും ഇപ്പോൾ 100 ആൾക്കാരെടുത്ത് നോക്കിയാൽ ഒരു 20 ആൾക്കാർ ജയിച്ചിട്ടുണ്ടാവും, ബാക്കി ഒറ്റൊന്നും ജയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഗോലക്കപ്പ ഈ നിലയിലെത്തിയില്ലേ. കുട്ടികൾ പഠിച്ചണ്ടെന്നല്ല, ഈ കുട്ടികളെങ്ങനെ ഈ രക്ഷിതാക്കളുണ്ടല്ലോ ഇങ്ങനെ കുടുന്നുകാണ് ഇങ്ങനെ കുത്തി പോപ്പിച്ചത്, അതുകൊണ്ട് കാര്യമില്ല. അവനാണ് മണ്ടി തോണിക്കാണ്ട് പഠിച്ചണം. അതായത് ആ എന്താ പഠിച്ച ഓരോ കുട്ടികൾക്ക് ഓരോരോ ഒരിതുണ്ടാവും, ഒരു എങ്ങനെ എത്തുക. ചില കുട്ടികൾക്ക് ഇപ്പൊ നമ്മളെ അബ്ബാസിന്റെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഓനെന്നെ ഓൻ്റെ അടുത്ത് എന്തേലും സാധനം കൊണ്ടു കൊടുത്തപ്പോ സൈക്കിള് കേറുന്നതോ എന്തേലും ഓൻ ആ കുത്തി കഴിച്ച് ശരിയാക്കി ഒക്കെ റെഡിയാക്കും. ആ ഓൻ അങ്ങനത്തെ ഒരു കഴിവാണ്. അത് ചിലപ്പോൾ പഠിച്ച കുട്ടികൾക്ക് വേറെ കഴിവേ കാരണം. അപ്പൊ ഓന്റെ കഴിവ് കൂടി നമ്മൾ കൊണ്ടുപോകണം, എന്നാലേ ഓല ഉള്ളിൽ എത്തുള്ളൂ. എന്നാലും എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ്. തോറ്റു വെച്ചിട്ട് കുട്ടികൾ ഇനി പഠിച്ചൂലെന്നൊന്നും അല്ല, തോറ്റോലും പഠിച്ചിട്ടുണ്ട്. തോറ്റോലും എല്ലാ സ്ഥലത്തും വലിയ ഉയരത്തിലൊക്കെ എത്തിക്കണം. കുറേ ആൾക്കാർ തോറ്റു വെച്ചിട്ട് ഒന്നും പറ്റൊന്നുമില്ല. അതിങ്ങനെ കുറേ കുട്ടികളെ പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും കുട്ടികൾ പഠിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നല്ല നിലയിലെത്തണം ഈ കുട്ടികൾ, കുട്ടികൾക്ക് തോന്നി കുട്ടികൾ പഠിച്ചണം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ ഇപ്പം ജയിച്ചില്ല, ഓ ജയിച്ചില്ല. അപ്പം അന്ന് ഓൻ്റെ കാലത്ത് വാങ്ങിപ്പോ എവിടെ നിന്നാ വാങ്ങിപ്പോ ഇറങ്ങാറ് പിടിച്ച നേരത്ത് ഒന്ന് പോയി വെക്ക, സുപ്പൂറിനെ എവിടെയെങ്കിലും വിളിച്ച് കാണുന്ന പോയി വെക്ക, അവിടെ ഉണ്ടാവും. ആ ഇപ്പൊ ഇനിയിപ്പോ ഇന്നലെ ഇപ്പൊ ഞാൻ ആ മൊബൈല് നീക്കിയപ്പോ കണ്ടു തോറ്റ കുട്ടിയാക്ക് കൊടേക്കിനാൽക്ക് ടൂറ് കൊണ്ടുപോകുന്നുണ്ട് പല രക്ഷിതാക്കളൊക്കെ പല കൂടിക്കാണ്ട് ഓർക്കൊരു സന്തോഷത്തിന്. തോറ്റു വെച്ചിട്ട് ഓല നമ്മളാണ്ട് ഈ സമൂഹത്തിൽ നിന്നാണ്ട് ഉന്തി പറഞ്ഞേക്കല്ല വേണ്ടത്. ഓല പിന്നെ നമ്മൾ കജ്ജുപിടിച്ചോലും തോറ്റോലാണ് ബിസോ എല്ലാവരും മുന്നിക്ക് മുന്നിക്ക് എത്തിയിട്ടുള്ളൂ. ജയിച്ചോലും എന്നും ഇപ്പോഴും ബാക്കിലാണ്. തോറ്റ ആൾക്കാരെ എന്നും മുന്നിൽ മുന്നിൽ എല്ലാ സ്ഥാനത്തും മുന്നിലുള്ളത്. അത് മറന്ന് കളിച്ചണ്ട എല്ലാ രക്ഷിതാക്കളും.